ഹായ് എവരിവൺ, ഞാൻ സൂര്യ. ബയോളജി ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് 8th ക്ലാസ്സിന്റെ ബയോളജിയാണ് എടുക്കുന്നത്. അപ്പൊ കഴിഞ്ഞ ദിവസം നമ്മൾ 4th ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിട്ട് അതിന്റെ ഒരു ടെസ്റ്റ് പേപ്പർ ഒക്കെ നടത്തിയായിരുന്നു. ഇതുവരെ ആരും മാർക്സ് ഒന്നും കമന്റ് ചെയ്തിട്ടില്ല. എല്ലാവരും മാർക്സ് ഒക്കെ ഒന്ന് കമന്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമ്മൾ നെക്സ്റ്റ് ചാപ്റ്ററിലേക്കാണ് പോകുന്നത്. നെക്സ്റ്റ് ചാപ്റ്ററിന്റെ പേരാണ് ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ്, അതായത് വൈവിധ്യം നിലനിൽപ്പിന്. അതായത് നിലനിൽക്കുന്നതിന് വേണ്ടിയിട്ട് എന്ത് വേണം? വൈവിധ്യം വേണം, ജൈവ വൈവിധ്യം വേണം. ഇപ്പൊ തന്നെ നമ്മുടെ ചുറ്റുപാട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ജീവജാലങ്ങളെ കാണാം അല്ലെ. അതായത് ഇപ്പൊ മനുഷ്യരിൽ തന്നെ നോക്കിയാൽ എല്ലാവരും ഒരുപോലെ ഇരിക്കുകയാണോ? അല്ല, എല്ലാവരും വ്യത്യസ്തരാണ് അല്ലെ. മനുഷ്യരാണെങ്കിലും എല്ലാവരും തമ്മിൽ എങ്ങനെയുണ്ട്? വ്യത്യാസങ്ങളുണ്ട് അല്ലെ. ഫേസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ വ്യത്യസ്തമാണ്. ഇനി ഇതുപോലെ തന്നെ മറ്റ് ജീവജാലങ്ങളെ നോക്കിയാലോ? എല്ലാ ജീവജാലങ്ങളും വ്യത്യസ്തങ്ങളാണ്. അതായത് കാറ്റ്സ് ഉണ്ട്, ഡോഗ്സ് ഉണ്ട്, കൗസ് ഉണ്ട്. ഇനി ബേർഡ്സിനെ തന്നെ നോക്കിയാൽ ഡിഫറന്റ് ടൈപ്സ് ഓഫ് ബേർഡ്സ് നമ്മുടെ ചുറ്റുപാടും കാണുന്നുണ്ട്. ഇനി ട്രീസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഡിഫറന്റ് ടൈപ്സ് ഓഫ് ട്രീസ് ഉണ്ട് അല്ലെ. അപ്പൊ എങ്ങനെ എല്ലാം എങ്ങനെയാണ്? വ്യത്യസ്തമാണ് ഈ ഭൂമിയിൽ നോക്കിക്കഴിഞ്ഞാൽ. അപ്പൊ ഈ വ്യത്യസ്തതകൾ ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഭൂമി ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇങ്ങനെ വ്യത്യസ്തത ഇല്ല എന്നുണ്ടെങ്കിൽ ഭൂമിയുടെ നിലനിൽപ്പിനെ അത് ദോഷകരമായി ബാധിക്കൂലെ. അപ്പൊ ഇങ്ങനെ എങ്ങനെയാണ് ഈ വ്യത്യസ്തത നമ്മുടെ ഭൂമിയുടെ നിലനിൽപ്പിനെ സഹായിക്കുന്നതെന്നാണ് നമ്മൾ ഇനി ഈ പാഠത്തിൽ പഠിക്കാനായിട്ട് പോകുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേരെന്താണ്? ഡൈവേഴ്സിറ്റി ഫോർ സസ്റ്റനൻസ്, അതായത് വൈവിധ്യം നിലനിൽപ്പിന്. ഇനി നമുക്കറിയാം നമ്മുടെ ഭൂമിയിൽ ധാരാളം ജീവജാലങ്ങളുണ്ട്, നമ്മുടെ ചുറ്റുപാടും ധാരാളം ജീവജാലങ്ങളുണ്ടെന്ന് ഞാൻ പറഞ്ഞു അല്ലെ. ഇപ്പൊ ഇവരെല്ലാം തന്നെ എങ്ങനെയാണ്? വ്യത്യസ്തങ്ങളാണെന്ന് പറഞ്ഞു. ഇനി ഈ ഭൂമിയിൽ തന്നെ ജീവജാലങ്ങൾ നിലനിൽക്കുന്ന ഒരു ഏരിയ ഉണ്ട് അല്ലെ, അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കുന്ന ഏരിയ. ഈ ഏരിയയെ വിളിക്കുന്ന പേരാണ് ബയോസ്ഫിയർ, അതായത് ദ പാർട്ട് ഓഫ് എർത്ത് വയർ ലൈഫ് എക്സിസ്റ്റ്. ജീവൻ നിലനിൽക്കുന്ന ഭൂമിയുടെ ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ബയോസ്ഫിയർ, അല്ലെങ്കിൽ ജീവമണ്ഡലം. അപ്പൊ ഈ ജീവമണ്ഡലത്തിൽ മാത്രമേ എന്തുള്ളൂ? ജീവൻ നിലനിൽക്കുന്നുള്ളൂ. നേരത്തെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും നമ്മുടെ അറ്റ്മോസ്ഫിയറിന്റെ ലേയേഴ്സ് ഒക്കെ അല്ലെ, സ്ട്രാറ്റോസ്ഫിയറും മീസോസ്ഫിയറും ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടാകും. ഇനി ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്ന എർത്തിന്റെ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ബയോസ്ഫിയർ. അപ്പൊ ബയോസ്ഫിയറിൽ മാത്രമേ എന്ത് കാണുകയുള്ളൂ? ജീവൻ നിലനിൽക്കുന്നുള്ളൂ. അപ്പൊ ജീവൻ നിലനിൽക്കുന്ന ഭൂമിയുടെ ഏരിയ അല്ലെങ്കിൽ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ബയോസ്ഫിയർ, അല്ലെങ്കിൽ ജീവമണ്ഡലം. അപ്പൊ ഈ ജീവനുള്ളവ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? നമ്മുടെ ചുറ്റുപാടും ജീവനുള്ള വസ്തുക്കളും ഉണ്ട്, ജീവനില്ലാത്ത വസ്തുക്കളും ഉണ്ട് അല്ലെ. ജീവനുള്ളവയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് ഏതൊക്കെ? പ്ലാന്റ്സ്, ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ്. അപ്പൊ ഇവരെ ചേർത്തിട്ട് എന്ത് പറയാം നമുക്ക്? ലിവിംഗ് വേൾഡ് അല്ലെങ്കിൽ ജീവലോകം എന്ന് പറയാം. അപ്പൊ ഈ ലിവിംഗ് വേൾഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജീവികൾ ആരൊക്കെയാണ്? പ്ലാന്റ്സ് ഉണ്ട്, ആനിമൽസ് ഉണ്ട്, മൈക്രോ ഓർഗാനിസംസ് ഉണ്ട്. അപ്പൊ ഈ ലിവിംഗ് വേൾഡിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ ജീവജാലങ്ങൾക്ക് മറ്റുള്ള വസ്തുക്കളെ എന്ത് ചെയ്യേണ്ടി വരുന്നു? ആശ്രയിക്കേണ്ടി വരുന്നു അല്ലെ, അല്ലെങ്കിൽ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. ഇപ്പൊ നമുക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്വസിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? എയർ വേണം, അല്ലെങ്കിൽ വായു വേണം. ഈ വായു എന്ന് പറയുന്നത് എന്താണ്? ഒരു നോൺ ലിവിംഗ് തിങ് ആണ് അല്ലെ. അതായത് അതിനെന്തില്ല? ജീവനില്ല. അപ്പം നമുക്ക് ജീവനുള്ളവയ്ക്ക് മറ്റുള്ള ജീവനില്ലാത്ത വസ്തുക്കളെ എന്ത് ചെയ്യേണ്ടി വരുന്നു? ആശ്രയിക്കേണ്ടി വരുന്നു. അപ്പൊ ഇങ്ങനെ ജീവനില്ലാത്തവയും ജീവനുള്ളവയും തമ്മിൽ പരസ്പരം ആശ്രയിച്ചാണ് ഈ ഭൂമിയിൽ കഴിയുന്നത് അല്ലെ. അപ്പൊ ഈ ലിവിംഗ് വേൾഡിൽ ഉൾപ്പെട്ടിരിക്കുന്ന പ്ലാന്റ്സിനെയും ആനിമൽസിനെയും മൈക്രോ ഓർഗാനിസംസിനെയും അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് എല്ലാവർക്കും ജീവനുണ്ട്, അല്ലെങ്കിൽ അവര് ലിവിംഗ് തിങ്സ് ആണ്. അതുകൊണ്ട് ഇവരെ എന്തെന്ന് വിളിക്കാം? നമുക്ക് ബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ജീവീയ ഘടകങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ ജീവനുള്ളവ എവിടെ കാണുന്നു? നമ്മുടെ ഭൂമിയിൽ കാണപ്പെടുന്നു. അവരെയാണ് എന്തെന്നറിയപ്പെടുന്നത്? ബയോട്ടിക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ ജീവീയ ഘടകങ്ങൾ എന്നറിയപ്പെടുന്നത്. ഇനി ഈ ജീവീയ ഘടകങ്ങൾ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു, അല്ലെങ്കിൽ ആരെ ആശ്രയിക്കുന്നു? അജീവീയ ഘടകങ്ങൾ, അല്ലെങ്കിൽ എബയോട്ടിക് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഈ എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയായിരിക്കാം? സൺലൈറ്റ് ഉണ്ട്, എയർ ഉണ്ട്, സോയിൽ ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലെ. അപ്പൊ ഇതെല്ലാം എന്താണ്? നോൺ ലിവിംഗ് ആണ്. അതുകൊണ്ട് ഇവരെ എന്തെന്ന് വിളിക്കാം? നമുക്ക് എബയോട്ടിക് ഫാക്ടേഴ്സ്, അല്ലെങ്കിൽ അജീവീയ ഘടകങ്ങൾ എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് ചുറ്റുപാടും അല്ലെ, അല്ലെങ്കിൽ നമുക്കൊരു സറൗണ്ടിങ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ചുറ്റുപാടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു ജീവി അതിന്റെ ചുറ്റുപാടുമായി ചേർന്ന് ജീവിക്കുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? എക്കോസിസ്റ്റം എന്ന് വിളിക്കുന്നത് അല്ലെ. അതായത് നിങ്ങൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് എക്കോസിസ്റ്റം ഒക്കെ. എക്കോസിസ്റ്റത്തിന് എക്സാമ്പിൾ അറിയാമല്ലോ, അതായത് പോണ്ട്, ഫോറസ്റ്റ്, റിവർ, ഇതെല്ലാം എന്താണ്? എക്കോസിസ്റ്റം ആണ് അല്ലെ. അതൊക്കെ നാച്ചുറലായിട്ടുള്ള എക്കോസിസ്റ്റംസ് ആണ്. ഇനി അതുകൂടാതെ തന്നെ നമുക്ക് എന്തുണ്ട്? ആർട്ടിഫിഷ്യൽ ഉണ്ട്. നിങ്ങൾ അക്വേറിയം ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. അതെന്ന് പറയുന്നതും എന്താണ്? ഒരു എക്കോസിസ്റ്റമാണ്. അപ്പൊ ഈ എക്കോസിസ്റ്റം എന്ന് പറയുമ്പോൾ അവിടെ പലതരത്തിലുള്ള ജീവികളുണ്ട്. ആ ജീവികളെല്ലാം തന്നെ എന്ത് ചെയ്തിരിക്കുന്നു? പരസ്പരം ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. അപ്പൊ അങ്ങനെ ആശ്രയിക്കുമ്പോൾ ജീവികൾ തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ആശ്രയിക്കുന്നുണ്ട്. ഇപ്പം ആനിമൽസ് എല്ലാം ആരെ ആശ്രയിച്ചിട്ടാണ്
ജീവിക്കുന്നത്? പ്ലാന്റ്സിനെ ആശ്രയിച്ചിട്ടാണ് അല്ലേ? പ്ലാന്റ്സ് ഇല്ല എന്നുണ്ടെങ്കിൽ ആനിമൽസിനൊന്നും ജീവിക്കാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ആനിമൽസ് തമ്മിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു റിലേഷൻ ഉണ്ട്, ഒരു ബന്ധമുണ്ട്, അവര് പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നത്. ഇനി ലിവിംഗ് തിങ്സ് ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നോൺ ലിവിംഗ് തിങ്സിനെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതായത് ഓരോ ജീവിക്കും ജീവിക്കാനായിട്ട് മറ്റ് എബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ നോൺ ലിവിംഗ് തിങ്സും ആവശ്യമാണ്. ഏതൊക്കെ എബയോട്ടിക് ഫാക്ടേഴ്സിനെയാണ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്? സൺലൈറ്റ് ഉണ്ട്, എയർ ഉണ്ട്, സോയിൽ ഉണ്ട്, വാട്ടർ ഉണ്ട് അല്ലെ. അപ്പൊ ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ഇനി സൺലൈറ്റ് എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മളെ സഹായിക്കുന്നത്? ഗ്രീൻ പ്ലാന്റ്സിനൊക്കെ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമാണ്? സൺലൈറ്റ് ആവശ്യമാണ്. ഇനി എയർ എന്ന് പറയുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എല്ലാവർക്കും, അതായത് പ്ലാന്റ്സിനും ആനിമൽസിനും എല്ലാം റെസ്പിറേഷൻ അല്ലെങ്കിൽ ശ്വസനം നടത്തണമെന്നുണ്ടെങ്കിൽ എന്താവശ്യമുണ്ട്? എയർ ആവശ്യമുണ്ട് അല്ലെ. ഓക്സിജൻ ആണെങ്കിൽ നമ്മൾ റെസ്പിറേഷന് വേണ്ടിയിട്ട് എടുക്കുന്നു. ഇനി കാർബൺ ഡയോക്സൈഡ് ആണെങ്കിൽ പ്ലാന്റ്സ് ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. ഇനി സോയിൽ, സോയിൽ എന്ന് പറയുമ്പോൾ അതിനകത്തിലാണ് പ്ലാന്റ്സ് എല്ലാം വളരുന്നത് തന്നെ അല്ലെ. അപ്പൊ പ്ലാന്റ്സിന് മിനറൽസ് അല്ലെങ്കിൽ ന്യൂട്രീഷൻ കിട്ടുന്നത് എവിടെ നിന്നുമാണ്? സോയിലിൽ നിന്നുമാണ്. ഇനി അത് കൂടാതെ തന്നെ ഈ പ്ലാന്റ്സിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ആഹാരമാക്കുന്നത്. അപ്പൊ എല്ലാ ജീവികൾക്കുമുള്ള ന്യൂട്രീഷൻ അല്ലെങ്കിൽ ആഹാരം എന്ന് പറയുന്നത് എവിടെ നിന്നുമാണ് ലഭിക്കുന്നത്? സോയിലിൽ നിന്നുമാണ് അല്ലെ. ഇനി അതുപോലെ തന്നെ വാട്ടർ, വാട്ടർ എന്ന് പറയുമ്പോൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്ന ഫംഗ്ഷൻസ് അല്ലെങ്കിൽ ആക്ടിവിറ്റീസ്, വിവിധ ജീവൽ പ്രവർത്തനങ്ങൾ നമ്മുടെ ബോഡിയിൽ നടക്കുന്നുണ്ട് അല്ലെ. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം എന്താവശ്യമാണ്? വാട്ടർ ആവശ്യമാണ്. അപ്പൊ നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് അല്ലെങ്കിൽ ജീവൽ പ്രവർത്തനങ്ങൾക്ക് സഹായിക്കുന്ന ഒരു എബയോട്ടിക് ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത്? വാട്ടർ എന്ന് പറയുന്നത്. അപ്പം ലിവിംഗ് ഓർഗാനിസംസ് എല്ലാം ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നോൺ ലിവിംഗ് തിങ്സ് അല്ലെങ്കിൽ എബയോട്ടിക് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇതിന് എക്സാമ്പിൾ ആണ് സൺലൈറ്റ്, എയർ, സോയിൽ ആൻഡ് വാട്ടർ. ഇനി ഇത് കൂടാതെ ടെമ്പറേച്ചർ ഒക്കെ നമുക്ക് ആവശ്യമുണ്ട് അല്ലെ. ഇനി ഈ സൺലൈറ്റ് എന്ന് പറയുന്നത് പ്ലാന്റ്സിന് ഫോട്ടോസിന്തസിസ് നടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി എയർ എന്ന് പറയുന്നത് നമുക്ക് റെസ്പിറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നു. സോയിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫുഡ് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സഹായിക്കുന്നു. ഇനി വാട്ടർ എന്ന് പറയുന്നത് എങ്ങനെയാണ്? വാട്ടർ ആണ് എല്ലാ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനെയും അല്ലെങ്കിൽ ജീവൻ പ്രവർത്തനങ്ങളെയും സഹായിക്കുന്നത്. അപ്പൊ ഇങ്ങനെയല്ല ഈ എബയോട്ടിക് ഫാക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്? ബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ലിവിംഗ് ഓർഗാനിസംസിനെ സഹായിക്കുന്നുണ്ട് അല്ലെ. അപ്പൊ നമ്മൾ പറഞ്ഞു എല്ലാ ജീവജാലങ്ങളും തമ്മിൽ എന്ത് ചെയ്യുന്നെന്ന്? ഡിപ്പെൻഡ് ചെയ്യുന്നെന്ന് അല്ലേ. അതായത് എല്ലാ ജീവജാലങ്ങളും പരസ്പരം ആശ്രയിച്ചാണ് ജീവിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഇവരുടെ ഈ റിലേഷൻ അല്ലെങ്കിൽ ബന്ധത്തെ കുറിച്ച് പഠിക്കാനായിട്ട് ഒരു ശാഖയുണ്ട്, ബയോളജിയുടെ ഒരു ബ്രാഞ്ച് ഉണ്ട്. ആ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഇക്കോളജി. അപ്പൊ എന്താണ് ഇക്കോളജി എന്ന് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ്, അതായത് ജീവജാലങ്ങൾ തമ്മിലുള്ള ബന്ധം. ഇനി ഇത് കൂടാതെ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസം ആൻഡ് ദ എൻവയോൺമെന്റ്, അതായത് ആ ജീവിക്ക് അതിന്റെ ചുറ്റുപാടിനോടും ഒരു ബന്ധമുണ്ട് അല്ലെ. ചുറ്റുപാടിനോട് ബന്ധമൊന്നും ഇല്ലാതെ എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു ജീവിക്കും ജീവിക്കാനായിട്ട് പറ്റില്ല. അപ്പൊ ഇവര് തമ്മിൽ, അതായത് ഓർഗാനിസംസ് തമ്മില്, ജീവജാലങ്ങൾ തമ്മിൽ പരസ്പരം എന്ത് ചെയ്യുന്നുണ്ട്? ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. ഇത് കൂടാതെ അവരെന്ത് ചെയ്യുന്നു? അവരുടെ സറൗണ്ടിങ്സിനെ അല്ലെങ്കിൽ ചുറ്റുപാടിനെയും എന്ത് ചെയ്യുന്നു? ഡിപ്പെൻഡ് ചെയ്യുന്നു. അല്ലെങ്കിൽ ഈ ജീവജാലങ്ങൾ തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്, അതുകൂടാതെ ഈ ജീവജാലങ്ങളും അവയുടെ ചുറ്റുപാടും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ട്. ഈ ബന്ധത്തെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഏതെന്ന് പറയുന്നത്? ഇക്കോളജി എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്മൾ ഡിഫറന്റ് ഇക്കോസിസ്റ്റത്തെ കുറിച്ച് പഠിക്കും. ഇനി ഇത് കൂടാതെ ജീവികൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കുറിച്ചൊക്കെയാണ് ഏതിൽ പഠിക്കുന്നത്? ഇക്കോളജിയിൽ പഠിക്കുന്നത്. ഇനി ഞാൻ പറഞ്ഞു ഈ ജീവികൾ തമ്മിൽ എന്തോ ഉണ്ടെന്ന് ഒരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. ഇനി അതുപോലെ തന്നെ നമുക്കറിയാം നമുക്ക് എല്ലാവർക്കും ഫുഡ് കിട്ടുന്നത് എവിടെ നിന്നുമാണ്? പ്ലാന്റ്സിൽ നിന്നുമാണ്. പ്ലാന്റ്സിനാണ് എന്ത് ചെയ്യാനുള്ള കഴിവുള്ളത്? ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്താനുള്ള കഴിവുള്ളത് അല്ലെ. അപ്പൊ ഇവരെങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത്? സൺലൈറ്റിന്റെ പ്രസൻസിലാണ്. അതായത് സണ്ണ് ഉണ്ടെങ്കിൽ മാത്രമേ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ അല്ലെ. അപ്പൊ സൺലൈറ്റ് ആണ് നമ്മുടെ ഭൂമിയിലെ, അല്ലെങ്കിൽ സണ്ണാണ് നമ്മുടെ എർത്തിലെ മെയിൻ എനർജി സോഴ്സ്. സൂര്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എനർജിയും ലഭിക്കില്ല അല്ലെ. അതായത് സൂര്യൻ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫുഡ് പോലും ലഭിക്കില്ല. കാരണം എന്താണ്? സണ്ണ് അല്ലെങ്കിൽ സൂര്യനാണ് നമ്മുടെ ഭൂമിയിലെ മെയിൻ ആയിട്ടുള്ള എനർജി സോഴ്സ്. എല്ലാ ജീവജാലങ്ങൾക്കും എനർജി കൊടുക്കുന്ന ആളാണ് ആരാണ്? സണ്ണാണ് അല്ലെ. അല്ലെങ്കിൽ സൺലൈറ്റിൽ നിന്നുമാണ് നമുക്ക് എനർജി ലഭിക്കുന്നത്. അപ്പൊ ഈ സൺലൈറ്റിൽ നിന്നും കിട്ടുന്ന ലൈറ്റ് എനർജിയെ നമ്മുടെ ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹരിത സസ്യങ്ങൾ എന്ത് ചെയ്യുന്നു? അവയെ പ്രകാശ സംശ്ലേഷണം നടത്തുന്നു. അപ്പൊ ഈ സണ്ണിൽ നിന്നും കിട്ടുന്ന ലൈറ്റ് എനർജിയെ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത്? ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹരിത സസ്യങ്ങൾ. അപ്പൊ ഈ ഹരിത സസ്യങ്ങൾ പ്രകാശ സംശ്ലേഷണം നടത്തുന്നതിന് വേണ്ടിയിട്ട് എന്തിനെ സ്വീകരിക്കുന്നു? സൺലൈറ്റിനെ സ്വീകരിക്കുന്നു അല്ലെ. അപ്പൊ സൺലൈറ്റ് അല്ലെങ്കിൽ ലൈറ്റ് എനർജിയാണ് അവർ എടുക്കുന്നത്. ആ ലൈറ്റ് എനർജി അവർ എന്താക്കി മാറ്റുന്നു?
കെമിക്കൽ എനർജി അല്ലെങ്കിൽ രാസോർജ്ജമാക്കി മാറ്റുന്നു അപ്പോൾ പ്രകാശോർജ്ജത്തെ രാസോർജ്ജമാക്കി മാറ്റുന്ന ആൾക്കാരാണ് ആരെന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹരിത സസ്യങ്ങൾ എന്ന് പറയുന്നത് ഇനി എന്തുകൊണ്ടാണ് മറ്റു പ്ലാന്റ്സ് ഇതിൽ പങ്കെടുക്കാത്തത് ഗ്രീൻ പ്ലാന്റ്സിനാണ് എന്തോ ഉള്ളത് ക്ലോറോഫിൽ ഉള്ളത് അല്ലേ അല്ലെങ്കിൽ ഹരിതകം ഉള്ളത് അപ്പോൾ ഈ ഹരിതകം ഉള്ളവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റിയുള്ളൂ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്താൻ പറ്റിയുള്ളൂ അപ്പോൾ അവർ എങ്ങനെയാണ് പ്രകാശ സംശ്ലേഷണം നടത്തുന്നത് സൺലൈറ്റ് എടുത്തിട്ട് അല്ലേ അപ്പോൾ ഈ സണ്ണിൽ നിന്നുള്ള ലൈറ്റ് എനർജി എടുത്തിട്ട് അവർ കെമിക്കൽ എനർജി ആക്കി മാറ്റുന്നു എന്താണ് ഇവിടെ കെമിക്കൽ എനർജി എന്ന് പറഞ്ഞാൽ ഗ്ലൂക്കോസ് അല്ലേ അതായത് ഫോട്ടോസിന്തസിസിലൂടെ പ്രകാശ സംശ്ലേഷണത്തിലൂടെ അവർ ഉണ്ടാക്കുന്നത് എന്താണ് ഗ്ലൂക്കോസ് ആണ് അപ്പോൾ ഈ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത് എന്താണ് ഒരു കെമിക്കലാണ് അല്ലേ അല്ലെങ്കിൽ ഒരു കെമിക്കൽ സബ്സ്റ്റൻസ് ആണ് ഒരു രാസവസ്തുവാണ് അതുകൊണ്ട് ഇവിടെ ഗ്രീൻ പ്ലാന്റ്സ് ലൈറ്റ് എനർജി എന്താക്കി മാറ്റി കെമിക്കൽ എനർജി ആക്കി മാറ്റി ഇനി ഈ ഗ്രീൻ പ്ലാന്റ്സ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫുഡ് അവർ യൂസ് ചെയ്യുന്നു അവരുടെ ആവശ്യം കഴിഞ്ഞതിന് ശേഷം അല്ലേ അല്ലെങ്കിൽ അവർ ഉപയോഗിച്ചതിന് ശേഷമുള്ളത് അവർ എന്ത് ചെയ്ത് വെക്കുന്നു സ്റ്റോർ ചെയ്ത് വെക്കുന്നു അല്ലെങ്കിൽ സംഭരിച്ചു വെക്കുന്നു ആ സംഭരിച്ചു വെക്കുന്ന ആഹാരമാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ഇവിടെ ഗ്രീൻ പ്ലാന്റ്സ് ആണ് എന്ത് ചെയ്യുന്നത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് ആ പ്രിപ്പയർ ചെയ്യുന്ന ഫുഡ് എന്ന് പറയുന്നത് ബാക്കി നമ്മളും എടുക്കുന്നു അല്ലെങ്കിൽ ആനിമൽസും ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലേ അപ്പൊ ഇങ്ങനെ ഓരോ ജീവികളും പരസ്പരം എന്ത് ചെയ്യുന്നു ബന്ധപ്പെട്ടിരിക്കുന്നു അതായത് ഒരു ജീവി ആഹാരമുണ്ടാക്കുന്നു അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സ് ആഹാരമുണ്ടാക്കുന്നു ആഹാരമാണ് എന്ത് ചെയ്യുന്നത് മറ്റ് ആനിമൽസ് എടുക്കുന്നത് അല്ലെ അപ്പൊ ഇങ്ങനെ ഓരോ ജീവികളും തമ്മിൽ എന്ത് ചെയ്യുന്നു ഒരു ചെയിൻ രൂപപ്പെടുന്നു അപ്പൊ ഈ ജീവികൾ തമ്മിൽ ഒരു ചെയിൻസ് അല്ലെങ്കിൽ ഒരു ശൃംഖല രൂപപ്പെടുന്നു അല്ലെ ഇപ്പൊ ഗ്രീൻ പ്ലാന്റ്സ് എന്ത് ചെയ്തു ഫുഡ് പ്രിപ്പയർ ചെയ്തു ഇനി ഗ്രീൻ പ്ലാന്റ്സിനെ തിന്ന് ജീവിക്കുന്ന ജീവികളുണ്ട് ആ ജീവികളെ ഭക്ഷിച്ച് ജീവിക്കുന്ന ജീവികളുണ്ട് അപ്പൊ ഇങ്ങനെ ആനിമൽസ് തമ്മിൽ എന്ത് ചെയ്യുന്നു ഒരു ചെയിൻ ഫോം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു ശൃംഖല രൂപപ്പെടുന്നു ഇവിടെ എന്ന് പറയുന്ന ആരൊക്കെയാണ് ഉൾപ്പെടുന്നത് കുറെ ജീവികൾ എന്ത് ചെയ്യുന്നു കുറച്ചുപേര് ആഹാരം ഉണ്ടാക്കുന്നു ഇനി ആ ഉണ്ടാക്കുന്നവരെ എന്ത് ചെയ്യുന്നു കുറച്ചുപേര് ഭക്ഷിക്കുന്നു ആ ഭക്ഷിക്കുന്നവരെ എന്ത് ചെയ്യുന്നു മറ്റു കുറച്ചുപേര് ആഹാരമാക്കുന്നു അപ്പൊ ഇവര് തമ്മിൽ എന്തുകൊണ്ട് ഒരു ചെയിൻ ഉണ്ട് ഒരു ശൃംഖല രൂപപ്പെടുന്നു അപ്പൊ ഈ ശൃംഖലയിൽ എന്താണ് ഷെയർ ചെയ്യപ്പെടുന്നത് ആഹാരമാണല്ലേ അല്ലെങ്കിൽ ആഹാരവും എനർജിയുമാണ് ഇവിടെ ഷെയർ ചെയ്യപ്പെടുന്നത് ആരൊക്കെ തമ്മിലാണ് ഷെയർ ചെയ്യപ്പെടുന്നത് ആരാണ് ഉണ്ടാക്കുന്നത് ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഹരിത സസ്യങ്ങളാണ് ആഹാരം ഉണ്ടാക്കിയത് അതിനെ എന്ത് ചെയ്യുന്നു മറ്റ് ആനിമൽസ് ഭക്ഷിക്കുന്നു ഇനി ഹരിത സസ്യങ്ങളെ നേരിട്ട് ഭക്ഷിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും ഇനി ആ ഭക്ഷിക്കുന്നവരെ എന്ത് ചെയ്യുന്നു ആ ഭക്ഷിക്കുന്നവരെ ആഹാരമാക്കുന്ന മറ്റ് ജീവികൾ ഉണ്ടാകും അപ്പൊ ഇങ്ങനെ ആനിമൽസ് തമ്മിൽ എന്തുണ്ടാകുന്നു ഒരു ചെയിൻ രൂപപ്പെടുന്നു അതായത് ദ ചെയിൻസ് ഓഫ് ആനിമൽ ദാറ്റ് ഈറ്റ് ആൻഡ് ബീയിങ് ഈറ്റൺ അതായത് ഓരോരുത്തരും കഴിക്കുന്നു കഴിക്കുന്നവർ മറ്റുള്ളവർക്ക് ഭക്ഷണമാകുന്നു ഇങ്ങനെയുള്ള ചെയിനെ വിളിക്കുന്ന പേരാണ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ആഹാര ശൃംഖല എന്ന് പറയും അപ്പൊ ഇവിടെ എന്താണ് ഷെയർ ചെയ്യപ്പെടുന്നത് ഇവർ കഴിക്കുന്ന ന്യൂട്രിയൻസ് അല്ലെ അതായത് ഹരിത സസ്യങ്ങൾ ഉത്പാദിപ്പിക്കുന്ന ആഹാരം ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇവർ ഉത്പാദിപ്പിക്കുന്ന എനർജിയും ഷെയർ ചെയ്യപ്പെടുന്നുണ്ട് അല്ലെ അപ്പൊ ഹരിത സസ്യങ്ങളെ കഴിക്കുന്നവർക്ക് അല്ലെങ്കിൽ ആ പ്ലാന്റ്സിനെ നേരിട്ട് ഭക്ഷിക്കുന്നവർക്ക് എന്ത് ചെയ്യുന്നു ആ പ്ലാന്റ്സിൽ നിന്നുള്ള എനർജി നേരിട്ട് അടുത്ത ജീവികളിലേക്ക് കിട്ടുന്നു ഇനി ആ ജീവികളെ ഭക്ഷിക്കുന്നവർക്ക് എങ്ങനെയാണ് ആ ജീവികളിലുള്ള ഊർജം എന്ത് ചെയ്യുന്നു അതിനെ ഭക്ഷിക്കുന്ന ജീവികളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നു അപ്പൊ ഇങ്ങനെ ഒരു ചെയിൻ ആണ് രൂപപ്പെടുന്നത് അല്ലെ ഒരു ശൃംഖലയാണ് രൂപപ്പെട്ടത് അതായത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ ശൃംഖല രൂപപ്പെട്ടത് ഓരോ ജീവികളും എന്ത് ചെയ്യുന്നു ഭക്ഷിക്കുന്നു അവയെ മറ്റുള്ള ജീവികൾ ഭക്ഷിക്കുന്നു അപ്പൊ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് ജീവികൾ ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുകയാണ് അല്ലെ അപ്പൊ ഇതിനെ വിളിക്കുന്ന പേരാണ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ആഹാര ശൃംഖല ഒരു ഫുഡ് ചെയിൻ എക്സാമ്പിൾ ആണിത് അതായത് ഗ്രാസ് പുല്ല് അല്ലെ പുല്ലിനെ ആര് ഭക്ഷിക്കുന്നു ഗ്രാസ് ഹോപ്പർ അല്ലെങ്കിൽ പുൽച്ചാടി കഴിക്കുന്നു ഇതിനെ ആരാണ് ഭക്ഷിക്കുന്നത് ഈ പുൽച്ചാടികളെ ഫ്രോഗ് അല്ലെങ്കിൽ തവള കഴിക്കുന്നു ഇനി ഈ തവള എന്ത് ചെയ്യുന്നു സ്നേക് അല്ലെങ്കിൽ പാമ്പ് പിടിക്കുന്നു പാമ്പിനെ ആര് കഴിക്കുന്നു ഈഗിൾ അല്ലെങ്കിൽ പരുന്ത് ഭക്ഷിക്കുന്നു അപ്പൊ ഇതെന്ന് പറയുന്നത് എങ്ങനെയാണ് ഇതൊരു ഫുഡ് ചെയിൻ ആണ് അല്ലെ ഒരു ആഹാര ശൃംഖലയാണ് ഇവിടെ എന്ന് പറയുന്നത് ഗ്രാസ് പ്ലാന്റ് ആണ് എന്ത് ചെയ്യുന്നത് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് നടത്തുന്നത് അപ്പൊ ഇവര് പ്രിപ്പയർ ചെയ്ത ഫുഡ് അല്ലെങ്കിൽ ഈ പ്ലാന്റിനെയാണ് ആര് ഭക്ഷിച്ചത് ഗ്രാസ് ഹോപ്പർ അല്ലെങ്കിൽ പുൽച്ചാടി ഭക്ഷിച്ചത് ഇനി ഈ പുൽച്ചാടിയെ ആര് ഭക്ഷിച്ചു ഫ്രോഗ് അല്ലെങ്കിൽ തവള ഭക്ഷിച്ചു തവളയെ ആര് ഭക്ഷിച്ചു സ്നേക്ക് അല്ലെങ്കിൽ പാമ്പ് ഇല്ലെ ഇനി ഈ പാമ്പിനെ ഭക്ഷിച്ചത് ആരാണ് ഈഗിൾ അല്ലെങ്കിൽ പരുന്താണ് അപ്പൊ ഇവരിൽ നിന്ന് എന്ത് ചെയ്തു ഒരു ജീവിയിൽ നിന്നും എനർജിയും ന്യൂട്രിയൻസും തൊട്ടടുത്ത ജീവിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു ഇല്ലെ ഇങ്ങനെ ഒരു
chain form ചെയ്തു ഈ ചെയിനെ വിളിക്കുന്ന പേരാണ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ആഹാര ശൃംഖല അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ ഗ്രാസ് ആണ് എന്ത് ചെയ്തത് ഫുഡ് പ്രിപ്പയർ ചെയ്തത് അല്ലേ എന്തിന്റെ സഹായത്തോടെ കൂടി സൺലൈറ്റ് അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ കൂടി അതുകൊണ്ട് ഗ്രാസിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം പ്രൊഡ്യൂസർ എന്ന് വിളിക്കാം അതായത് ഉൽപാദകർ എന്ന് വിളിക്കാം കാരണം ഇവിടത്തെ ഉൽപാദകർ ആരാണ് ഇവിടത്തെ ഉൽപാദകർ ഗ്രീൻ പ്ലാന്റ്സ് ആണ് അല്ലേ അവർക്കാണ് എന്തിനുള്ള കപ്പാസിറ്റി ഉള്ളത് അവർക്കാണ് ഫോട്ടോസിന്തസിസ് നടത്താനായിട്ട് കഴിവുള്ളത് അപ്പോൾ അവർ സൺലൈറ്റ് ഒക്കെ റിസീവ് ചെയ്ത് എന്ത് ചെയ്യുന്നു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നു അപ്പോൾ അങ്ങനെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നവർ അല്ലെങ്കിൽ ഫുഡിന്റെ ഉൽപാദനം നടത്തുന്നവരെയാണ് എന്തെന്ന് അറിയപ്പെടുന്നത് പ്രൊഡ്യൂസേഴ്സ് എന്ന് അറിയപ്പെടുന്നത് അപ്പൊ ഇവിടെ ആരാണ് പ്രൊഡ്യൂസേഴ്സ് ഗ്രീൻ പ്ലാന്റ്സ് ആണ് പ്രൊഡ്യൂസേഴ്സ് അല്ലേ അവർക്ക് മാത്രമേ എന്തിനുള്ള കപ്പാസിറ്റി ഉള്ളൂ ഫോട്ടോസിന്തസിസിനുള്ള കപ്പാസിറ്റി ഉള്ളൂ അപ്പൊ ഇവിടെ ഈ ഫുഡ് ചെയിനിലെ പ്രൊഡ്യൂസർ എന്ന് പറയുന്ന ആരാണ് ഗ്രാസ് ആണ് പുല്ലാണ് അല്ലേ അപ്പൊ ഈ ഗ്രാസിനാണ് എന്തിനുള്ള കഴിവുള്ളത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കഴിവുള്ളത് അല്ലെങ്കിൽ ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള കഴിവുള്ളത് അപ്പൊ ഇവരെ വിളിക്കുന്ന പേരാണ് പ്രൊഡ്യൂസേഴ്സ് അപ്പൊ ഒരു ഫുഡ് ചെയിനിലെ പ്രൊഡ്യൂസേഴ്സ് ആരായിരിക്കും ഫോട്ടോസിന്തസിസ് നടത്തുന്നവരായിരിക്കും അവരെ കോമൺ ആയിട്ട് എന്തെന്ന് വിളിക്കും ഗ്രീൻ പ്ലാന്റ്സ് എന്ന് വിളിക്കും അവരാണ് ആരെന്ന് പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് അപ്പൊ ഈ ഫുഡ് ചെയിനിൽ ആരാണ് എക്സാമ്പിൾ ഗ്രാസ് ആണ് ഇനി ഈ പ്രൊഡ്യൂസേഴ്സിനെ കഴിക്കുന്നവരുണ്ട് അല്ലെ അവരെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമേഴ്സ് അതായത് ഉപഭോക്താക്കൾ എന്ന് പറയും ഇവിടെ എന്ന് പറയുന്ന ഗ്രാസ് എന്ന് പറയുന്ന ആരായിരുന്നു പ്രൊഡ്യൂസേഴ്സ് ആയിരുന്നു കാരണം ഇവരാണ് ഫോട്ടോസിന്തസിസ് നടത്തുന്നത് ഇനി ഈ പ്രൊഡ്യൂസേഴ്സ് അതായത് ഗ്രാസിനെ ഭക്ഷിക്കുന്നവരാണ് ആരെന്ന് പറയുന്നത് ഗ്രാസ് ഹോപ്പർ അല്ലെങ്കിൽ പുൽച്ചാടി എന്ന് പറയുന്നത് അല്ലെ ഇനി ഈ ഗ്രാസ് ഹോപ്പറിനെ ഭക്ഷിക്കുന്ന ആരുണ്ട് ഫ്രോഗ് ഉണ്ട് ഫ്രോഗിനെ തിന്നുന്ന സ്നേക്ക് ഉണ്ട് സ്നേക്കിനെ കഴിക്കുന്ന ഈഗിൾ ഉണ്ട് അപ്പൊ ഇവരെല്ലാം എന്താണ് ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഗ്രാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു ഇവരെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ അപ്പൊ ഇവിടെ ആരൊക്കെയാണ് കൺസ്യൂമേഴ്സ് ആയിട്ട് വരുന്നത് ഗ്രാസ് ഹോപ്പർ ഫ്രോഗ് സ്നേക്ക് ഈഗിൾ കാരണം എന്താണ് ഇവരാരെ ഡിപ്പെൻഡ് ചെയ്യുന്നു പ്രൊഡ്യൂസേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഗ്രീൻ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു എന്തിനു വേണ്ടിയിട്ട് ഫുഡിന് വേണ്ടിയിട്ട് അല്ലേ അപ്പൊ ഇവരെന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും ഒന്നുകിൽ ഗ്രാസ് ഹോപ്പറിനെ പോലെ നേരിട്ട് ഗ്രാസിനെ ഡിപ്പെൻഡ് ചെയ്യും അല്ലാന്നുണ്ടെങ്കിൽ ഫ്രോഗിനെയോ സ്നേക്കിനെയോ ഈഗിളിനെ പോലെയൊക്കെ ഇൻഡയറക്റ്റ് ആയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു അപ്പൊ ഇങ്ങനെ ഡിപ്പെൻഡ് ചെയ്യുന്നവരെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ ഇനി ഈ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് പലതരത്തിൽ വരാം അതായത് ഗ്രാസ് ഹോപ്പർ എങ്ങനെയാണ് നേരിട്ട് ഗ്രാസിനെ എടുക്കുകയാണ് അല്ലെ അപ്പൊ ഗ്രാസിനെ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് ഭക്ഷിക്കുന്ന ആൾക്കാരാണ് ഗ്രാസ് ഹോപ്പർ അപ്പൊ ഇവരെ വിളിക്കുന്ന പേരാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക ഉപഭോക്താക്കൾ അതായത് ഗ്രീൻ പ്ലാന്റ്സിനെ നേരിട്ട് ആരൊക്കെയാണോ ഭക്ഷിക്കുന്നത് അവരെ വിളിക്കുന്ന പേരാണ് പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഹെർബിവോർസ് എന്ന് പറയും അല്ലെ സസ്യഭുക്കുകൾ അപ്പൊ ഇവരെന്താണ് ചെയ്യുന്നത് ഇവര് നേരിട്ട് ഗ്രീൻ പ്ലാന്റ്സ് അല്ലെങ്കിൽ പ്ലാന്റ്സിനെ ആഹാരമാക്കുന്നു അതുകൊണ്ട് ഇവരെ ഏത് ഗ്രൂപ്പിൽപ്പെടുത്താം പ്രൈമറി കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ പ്രാഥമിക ഉപഭോക്താക്കളുടെ കൂട്ടത്തിൽ പെടുത്താം ഇനി അതുപോലെ തന്നെ ഫ്രോഗ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഈ ഫുഡ് ചെയിനിനകത്തിൽ രണ്ടാമതായിട്ട് വരുന്ന കൺസ്യൂമർ ആണ് അല്ലെ അതായത് നേരിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഗ്രാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഗ്രാസിനെ ഡിപ്പെൻഡ് ചെയ്യാതെ ഗ്രാസിനെ ആഹാരമാക്കുന്ന ഗ്രാസ് ഹോപ്പറിനെയാണ് തവള ആഹാരമാക്കുന്നത് അല്ലെ അപ്പൊ ഈ തവളകളെ വിളിക്കുന്ന പേരാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് അതായത് ഇവർ ഈ ഫുഡ് ചെയിനകത്തിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കളാണ് ഇവരെന്ന് പറയുന്നത് നേരിട്ട് ആരെ ആഹാരമാക്കുന്നില്ല ഗ്രാസിനെ ആഹാരമാക്കുന്നില്ല പകരം ഗ്രാസിനെ കഴിക്കുന്ന ഗ്രാസ് ഹോപ്പറിനെയാണ് ആഹാരമാക്കുന്നത് അതുകൊണ്ട് ഇവരെ എന്തെന്നറിയപ്പെടുന്നു സെക്കൻഡറി കൺസ്യൂമർ എന്നറിയപ്പെടുന്നു ഇനി മൂന്നാമത്തെ ടൈപ്പ് കൺസ്യൂമേഴ്സ് ആരാണ് സ്നേക്സ് ആണ് അല്ലെ ഇവരെങ്ങനെയാണ് ഇവരെന്ന് പറയുന്നത് ഗ്രാസിനെ കഴിക്കുന്ന ഗ്രാസ് ഹോപ്പറിനെ കഴിക്കുന്ന ഫ്രോഗ് ആ ഫ്രോഗിനെയാണ് ആര് കഴിക്കുന്നത് സ്നേക്ക് അല്ലെങ്കിൽ പാമ്പ് കഴിക്കുന്നത് അല്ലെ അപ്പൊ ഇവരെ എന്തെന്നറിയപ്പെടുന്നു ടെർഷറി കൺസ്യൂമർ എന്നറിയപ്പെടുന്നു അതായത് തൃതീയ ഉപഭോക്താവ് എന്നറിയപ്പെടുന്നു കാരണം എന്താണ് ഇവര് ഈ ഫുഡ് ചെയിനകത്തിൽ വരുന്ന മൂന്നാമത്തെ ടൈപ്പ് കൺസ്യൂമർ ആണ് അതായത് നേരിട്ട് ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഗ്രാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല ഇൻഡയറക്റ്റ് ആയിട്ട് നേരിട്ടല്ലാതെയാണ് ഇവർ എന്ത് ചെയ്യുന്നത് ഗ്രാസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ ഇവരെ വിളിക്കുന്ന പേരെന്താണ് ടെർഷ്യറി കൺസ്യൂമർ എന്ന് വിളിക്കും അല്ലെ അതായത് ഇവിടെ എന്ന് പറയുന്ന ഗ്രാസ് ആണ് പ്രൊഡ്യൂസർ ഗ്രാസ് ഹോപ്പർ എന്ന് പറയുന്നത് പ്രൈമറി കൺസ്യൂമർ അല്ലെങ്കിൽ ഹെർബിവോർസ് എന്നറിയപ്പെടും അല്ലെ ഇനി അതുപോലെ തന്നെ ഗ്രാസ് ഹോപ്പറെ ഭക്ഷിക്കുന്ന ഫ്രോഗിനെ എന്തെന്നാണ് അറിയപ്പെടുന്നത് സെക്കൻഡറി കൺസ്യൂമർ അല്ലെങ്കിൽ കാർണിവോർ എന്ന് വിളിക്കും അല്ലെ ഇനി ഫ്രോഗിനെ ഭക്ഷിക്കുന്ന സ്നേക്കിനെ എന്താണ് അറിയപ്പെടുന്നത് സ്നേക്കിനെ ടെർഷ്യറി കൺസ്യൂമർ ആയിട്ട് അറിയപ്പെടുന്നു ഇവരും എന്ത് തന്നെയാണ് കാർണിവോർസ് ആണ് അല്ലെ അപ്പൊ ഇവരെ മാംസ ബുക്കുകളാണ് അപ്പോ നമ്മുടെ ഒരു ഫുഡ് ചെയിൻ എടുത്തു
കഴിഞ്ഞാൽ പ്രൊഡ്യൂസേഴ്സിനെ കാണാം കൺസ്യൂമേഴ്സിനെ കാണാം ഈ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത് ഡയറക്റ്റ് ആയിട്ട് ഗ്രാസിനെ ഡിപെൻഡ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ഗ്രീൻ പ്ലാന്റ്സിനെ ഡിപെൻഡ് ചെയ്യുകയാണെങ്കിൽ അവരെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് പറയും ഇനി ഫുഡ് ചെയിനകത്തിൽ വരുന്ന രണ്ടാമത്തെ ടൈപ്പ് കൺസ്യൂമേഴ്സ് ആണെങ്കിൽ അതായത് നേരിട്ടല്ലാതെ ഗ്രാസിനെ ഡിപെൻഡ് ചെയ്യുകയാണെങ്കിൽ അവരെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് പറയും ഇനി ഈ സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ഭക്ഷിച്ച് ജീവിക്കുന്ന കൺസ്യൂമേഴ്സിനെ വിളിക്കുന്ന പേരാണ് ടേർഷ്യറി കൺസ്യൂമേഴ്സ് അപ്പൊ പ്രൊഡ്യൂസേഴ്സിനെ ഡയറക്റ്റ് ആയിട്ട് എടുക്കുന്നത് പ്രൈമറി കൺസ്യൂമർ പ്രൈമറി കൺസ്യൂമേഴ്സിനെ എടുക്കുന്നത് ആരാണ് സെക്കൻഡറി കൺസ്യൂമേഴ്സ് സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ആഹാരമാക്കുന്നവരാണ് ടേർഷ്യറി കൺസ്യൂമേഴ്സ് അപ്പൊ ഇവരെല്ലാം ഫുഡ് ചെയിനകത്തിലെ കമ്പോണൻസ് ആണ് അല്ലെ അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത് നമ്മുടെ ചുറ്റുപാടും ധാരാളം ജീവജാലങ്ങളുണ്ട് ഇനി എർത്തില് എവിടെയാണോ ലൈഫ് എക്സിസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കുന്നത് ആ പാർട്ടിനെ വിളിക്കുന്ന പേരാണ് ബയോസ്ഫിയർ അപ്പൊ ഈ ബയോസ്ഫിയർ എന്ന് പറയുമ്പോൾ അവിടെ ആരാണുള്ളത് ലിവിംഗ് ഓർഗാനിസംസ് ആണുള്ളത് അല്ലെ അപ്പൊ ഈ ലിവിംഗ് ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ അതിൽ പെടുന്നത് പ്ലാന്റ്സ് ആനിമൽസ് ആൻഡ് മൈക്രോ ഓർഗാനിസംസ് അതായത് സസ്യങ്ങൾ ജന്തുക്കൾ സൂക്ഷ്മജീവികൾ ഇപ്പൊ ബാക്ടീരിയ ഒക്കെ ഏതിൽ വരുന്നതാണ് മൈക്രോ ഓർഗാനിസംസിൽ വരുന്നതാണ് അവർക്കും എന്തുണ്ട് ജീവനുണ്ട് അല്ലെ അപ്പൊ ഇവരെ എല്ലാം കൂടെ കൂട്ടി നമുക്ക് എന്തെന്ന് പറയാം ലിവിംഗ് വേൾഡ് അല്ലെങ്കിൽ ജീവലോകം എന്ന് പറയാം ലിവിംഗ് വേൾഡിലുള്ള ജീവജാലങ്ങളെല്ലാം തന്നെ എബയോട്ടിക് ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അതായത് അജീവിയ ഘടകങ്ങളെയും ഇവരെന്ത് ചെയ്യുന്നുണ്ട് ആശ്രയിക്കുന്നുണ്ട് അപ്പൊ ഈ ജീവനുള്ള ലിവിംഗ് ഓർഗാനിസംസിനെ നമുക്ക് കോമൺ ആയിട്ട് എന്തെന്ന് വിളിക്കാം ബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ജീവിയ ഘടകങ്ങൾ എന്ന് പറയാം അപ്പൊ ഒരു എക്കോസിസ്റ്റം അല്ലെങ്കിൽ ഒരു ആവാസ വ്യവസ്ഥയിലെ രണ്ട് ഘടകങ്ങളാണ് ഏതൊക്കെ ബയോട്ടിക് ഫാക്ടേഴ്സും എബയോട്ടിക് ഫാക്ടേഴ്സും അതായത് പ്ലാന്റ്സും ആനിമൽസും എല്ലാം എന്ത് ചെയ്യുന്നുണ്ട് പരസ്പരം ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് പ്ലാന്റ്സ് ഇല്ലാതെ ഒരു ആനിമൽസിനും എന്ത് ചെയ്യാൻ പറ്റില്ല ജീവിക്കാൻ പറ്റില്ല അല്ലെ അപ്പൊ ഈ ആനിമൽസ് അല്ലെങ്കിൽ ജീവജാലങ്ങൾ തമ്മിൽ എന്തോ ഉണ്ട് ഒരു റിലേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഈ ആനിമൽസ് അല്ലെങ്കിൽ ജീവികളെല്ലാം തന്നെ ആരെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് എബയോട്ടിക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ അജീവിയ ഘടകങ്ങളെയും ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അജീവിയ ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് ആരൊക്കെയാണ് വരുന്നത് സൺലൈറ്റ് എയർ സോയിൽ വാട്ടർ ടെമ്പറേച്ചർ എക്സെട്ര അപ്പൊ ഇതിനകത്തിലെ സൺലൈറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് സഹായിക്കുന്നത് പ്ലാന്റ്സിനെ ഫോട്ടോസിന്തസിസ് അല്ലെങ്കിൽ പ്രകാശ സംശ്ലേഷണം നടത്താൻ സഹായിക്കുന്നതാണ് ആരെന്ന് പറയുന്നത് സൺലൈറ്റ് ഇനി അതുപോലെ തന്നെ എയർ എല്ലാ ആനിമൽസിനും റെസ്പിറേഷനെ ഹെൽപ്പ് ചെയ്യുന്നു അല്ലെ ഇനി എയർ എന്ന് പറയുന്ന എല്ലാ ജീവജാലങ്ങളും റെസ്പിറേഷൻ നടത്താനായിട്ട് സഹായിക്കുന്നു സോയിൽ എന്ന് പറയുമ്പോൾ സോയിലാണ് എന്തോ ഉള്ളത് ന്യൂട്രിയൻസ് ഇപ്പൊ പ്ലാന്റ്സിനൊക്കെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള മിനറൽസ് എല്ലാം എവിടെയുണ്ട് സോയിലുണ്ട് ഇപ്പൊ ഈ പ്ലാന്റ്സിനെയാണ് ആര് ഡിപ്പെൻഡ് ചെയ്യുന്നത് മറ്റ് ജീവജാലങ്ങൾ അല്ലെങ്കിൽ ആനിമൽസ് ഡിപ്പെൻഡ് ചെയ്യുന്നത് അപ്പൊ ജീവജാലങ്ങൾക്കുള്ള ന്യൂട്രീഷൻ ലഭിക്കുന്ന എവിടെ നിന്നുമാണ് സോയിലിൽ നിന്നുമാണ് ഇനി വാട്ടർ എന്ന് പറയുന്നത് എല്ലാ ജീവികളുടെയും ലൈഫ് ആക്ടിവിറ്റീസ് അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിന് ജീവൻ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒരു എബയോട്ടിക് ഫാക്ടറാണ് ഏതെന്ന് പറയുന്നത് വാട്ടർ എന്ന് പറയുന്നത് അപ്പൊ ഈ ബയോട്ടിക് ഫാക്ടേഴ്സും എബയോട്ടിക് ഫാക്ടേഴ്സും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെ അപ്പം ആനിമൽസ് തമ്മിൽ അല്ലെങ്കിൽ ബയോട്ടിക് ഫാക്ടേഴ്സ് തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് ഇത് കൂടാതെ ബയോട്ടിക് ഫാക്ടേഴ്സും എബയോട്ടിക് ഫാക്ടേഴ്സും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഉണ്ട് അപ്പൊ ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചെല്ലാം പഠിക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഇക്കോളജി അപ്പൊ എന്താണ് ഇക്കോളജി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ബയോളജി വിച്ച് ഡീൽസ് വിത്ത് ദ സ്റ്റഡി ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഓർഗാനിസംസ് ആൻഡ് ദ സറൌണ്ടിങ്സ് അതായത് ജീവികൾ തമ്മിലുള്ള ബന്ധത്തെയും അതോടൊപ്പം തന്നെ ജീവികളും അവയുടെ ചുറ്റുപാടുകളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചും പഠിക്കുന്ന ബയോളജിയുടെ ബ്രാഞ്ചിനെ വിളിക്കുന്ന പേരാണ് ഇക്കോളജി അതായത് ഓരോ ജീവികളും എന്ത് ചെയ്യുന്നു മറ്റുള്ള ജീവികളെ ഡിപ്പെൻഡ് ചെയ്താണ് ജീവിക്കുന്നത് അപ്പൊ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുകയുള്ളൂ ലൈഫ് അല്ലെങ്കിൽ ജീവൻ നിലനിൽക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ അതായത് ജീവികൾ തമ്മിൽ ഫുഡും എനർജിയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഷെയർ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു ഷെയറിംഗ് കാരണം ഇവിടെ ചെയിൻസ് ഫോം ചെയ്യുന്നു അല്ലെ അല്ലെങ്കിൽ ശൃംഖലകൾ രൂപപ്പെടുന്നു ഈ ശൃംഖലകളെ വിളിക്കുന്ന പേരാണ് ഫുഡ് ചെയിൻ അല്ലെങ്കിൽ ആഹാര ശൃംഖല അതായത് ദ ചെയിൻ ഓഫ് ആനിമൽസ് ദാറ്റ് ഈറ്റ് ആൻഡ് ബീയിങ് ഈറ്റൺ അതായത് ജീവികൾ തമ്മിൽ ഭക്ഷിക്കുകയും ഭക്ഷിക്കപ്പെടുകയും ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഒരു ചെയിൻ ഒരു ശൃംഖല രൂപപ്പെടുന്നു ഇതിനെ വിളിക്കുന്ന പേരാണ് ഫുഡ് ചെയിൻ അതിനൊരു എക്സാമ്പിൾ ആണ് ഗ്രാസ് ഗ്രാസ് ഹോപ്പർ ഫ്രോഗ് സ്നേക്ക് ഈഗിൾ എക്സെട്ര അപ്പൊ ഇതിനകത്തിലെ ഗ്രാസിനാണ് ഫോട്ടോസിന്തസിസ് നടത്താൻ കഴിയുന്നത് അല്ലെങ്കിൽ ഇവരാണ് ഇവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് അതുകൊണ്ട് അവരെ പ്രൊഡ്യൂസേഴ്സ് എന്ന് വിളിക്കുന്നു ഇനി ഈ പ്രൊഡ്യൂസേഴ്സിനെ ആഹാരമാക്കുന്ന ജീവികളെ വിളിക്കുന്ന പേരാണ് കൺസ്യൂമേഴ്സ് അല്ലെങ്കിൽ ഉപഭോക്താക്കൾ അതായത് ഗ്രാസിനെ ചിലപ്പോൾ എങ്ങനെയാകാം നേരിട്ട് ഭക്ഷിക്കുന്ന ജീവികളുണ്ടാകാം അവരെ പ്രൈമറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു ഇനി ഈ പ്രൈമറി കൺസ്യൂമേഴ്സിനെ ഭക്ഷിക്കുന്നവരെ സെക്കൻഡറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു ഇനി സെക്കൻഡറി കൺസ്യൂമേഴ്സിനെ ആഹാരമാക്കുന്നവരെ ടേർഷ്യറി കൺസ്യൂമേഴ്സ് എന്ന് വിളിക്കുന്നു അപ്പൊ ഇവരെല്ലാം തമ്മിൽ എന്തുണ്ട് ഒരു റിലേഷൻ ഉണ്ട് ഇതിനകത്തിലെ ഏതെങ്കിലും ഒരു ജീവി അതായത് ഇപ്പൊ ഫ്രോഗ് മൊത്തം നശിച്ചു പോയി എന്ന് വെക്കുക
फुड चेने वाले सारे बाधी कम फ्रोगे डिपेंड जीविक आरुद स्नेक्स अब स्नि मेन आहारमें फ्रोग अब ई फ्रोगि एण कुमें स्नि आहारे अगर कुरुपे स्नि एण कुान्ल साध्यु कमे स्नि आहार लिखा वो अब अगर आहार लिखा वो धारा चतुड़ू इन स्नि आहारा जीविकलान आरुद स्नेक्स एण कुमूल ईगिटा वो आहार लिखा वो अब अगर वोट एण साध्यु साध्यु इन अलग ई ग्रास हॉपरने एण वर्धिकान साध्यु कम ग्रास हॉपरने भक्षित जीविकवरान फ्रोग फ्रोगि एण कु अब फ्रोगि एण कुे ग्रास हॉपरने एण वर्धिकू अब ई ग्रास हॉपरने एण वर्धिपे ग्रासी अलव कुमें अब इंगे और फुड चेन ऐसी ऑर्गानिसम नशिपयानी अब मतलब जीविक नीनपे सार्ट बाधी इन इंगे फुड चेन मे अल इन जीव पल पल फुड चेन इन ग्रास कहि जीविक कौ अ पशु राबिट इन वे फुड चेन रूप इन ग्रास हॉपर भाई मत जीविक ओंद अवरे वोर फुड चेन उम इन फ्रोगि भत जीवजाल अर ओर्गानिसम फुड चेन मत फुड चेनस इन फुड चेन ऐसी ओर्गानिस एण कुे अब मतलब जीवजाले बाधी इत्रु फुड चेने इन क्यों मनसाणु विचार अलस बाकी भाग पढ़ा इष्टपे चानल सब्सक्रैब फ्रेंड्स थैंक यू बाय बाय।